നമസ്തെ. അയോധ്യയിൽ സംഭാവനാ പ്രവാഹം, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് സൂചന. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സംഭാവന പെട്ടിയിലേക്ക് കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ 1 കോടി രൂപയിലേറെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് അധികൃതർ പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയോടെ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് ശ്രീ റാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അയോധ്യയിലെ രാമക്ഷേത്രത്തെ ചൗദാകോസി പരിക്രമ മാർഗമായി ബന്ധിപ്പിക്കും. അടുത്തിടെ ചൗദാകോസി പരിക്രമ മാർഗിനെ 4 വരി പാതയാക്കാനായി സംസ്ഥാന സർക്കാർ 1166 കോടി രൂപ അനുവദിച്ചിരുന്നു. എല്ലാ വർഷവും ദീപാവലിക്ക് പിന്നാലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ചൗദാകോസിയിലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ടൗണിലേക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്താറുള്ളത്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചൗദാകോസിയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. നിലവിൽ 4 വരിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള 4 വരിപ്പാതയുടെ നിർമ്മാണം വലുതും ചെറുതുമായ 23 ക്ഷേത്രങ്ങളെയും 1000ലധികം വീടുകളെയും കടകളെയും ബാധിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവയ്ക്കാവശ്യമായ നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ PTIയോട് പറഞ്ഞു. എല്ലാ കണക്കുകളും കൃത്യമായി രജിസ്റ്റർ ചെയ്യുകയും നഷ്ടപരിഹാരം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഭൂഗർഭ വൈദ്യുത കേബിൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ അഴുക്കുചാൽ നിർമ്മാണവും നടത്തും. കുടിവെള്ള വിതരണം ഉറപ്പാക്കുമെന്നും ചെടികൾ നട്ടുപിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടപ്പാക്കുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് കൂട്ടിച്ചേർത്തു. രാമജന്മഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു, രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. സരയൂ നദിയിലെ ഓളങ്ങൾ പോലും ശ്രീരാമ മന്ത്രം ഉരുവിട്ട് ഒഴുകി തുടങ്ങുന്നു. അയോധ്യയിലെ പുണ്യഭൂമിയിലെത്തി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ വണങ്ങുവാൻ ഭക്തബജരംഗിയുടെ മനസ്സുമായി ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്നു.